ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ കോഴിക്കോട് ബീച്ചിൽ പോയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ബീച്ചിനെ പറ്റിയൊക്കെ ഒന്ന് വിശദമായി കാണിച്ച് തരാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് നമ്മൾ പോയത് ഏകദേശം ഒരു 2 മണിയൊക്കെ ടൈമിലാണ് പോയത്. 2 മണിക്കൊക്കെ എത്തി. കണ്ടോ, നമ്മൾ കോഴിക്കോടെത്തി. ഐ ലവ് കോഴിക്കോട്. ഇപ്പം മിക്കയിടത്തും കാണാം. ഐ ലവ് വയനാട്, ഐ ലവ് കുറ്റിപ്പുറം, ഐ ലവ് പിന്നെ ഏതോ ഒരു സ്ഥലം ഞാൻ കണ്ടല്ലോ, അങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ കടകളൊക്കെ ഫുള്ള് സജീവമായിരിക്കും കേട്ടോ. നമുക്ക് കോഴിക്കോട് നേരം വെളുക്കോളം ഫുള്ള് കടകളുണ്ടാവും. അതുപോലെ തന്നെ നല്ല തിരക്കും ഉണ്ടാവും. ഉച്ചയ്ക്കാണെന്നൊന്നും വിചാരിച്ചാലും കടപ്പുറമല്ലേ എന്ന് വിചാരിച്ചാലും നമുക്ക് നല്ല തിരക്കുണ്ടാവും. കണ്ടോ, ഞങ്ങൾ എത്തിയപ്പോൾ 1:30, 2 മണിയൊക്കെ ടൈമാണ്. പക്ഷെ എന്നാലും നല്ല തിരക്കുണ്ട്. ഒരുപാട് ഇങ്ങനെ ഉപ്പിലിട്ട കടകളുണ്ടാവും. അതെനിക്ക് ഭയങ്കര നല്ല ഇഷ്ടമാണ് അങ്ങനത്തെ സംഭവങ്ങൾ. പിന്നെ ഉന്നുമോനാണെങ്കിൽ ഇപ്പം ഫുള്ള് വെള്ളത്തിൽ കളി കൂടിയിട്ടുണ്ട്. അപ്പോൾ കടലിറക്കാൻ വേണ്ടിയിട്ട് ആൾക്ക് കടലുണ്ടാ പിന്നെ കയറൂല. അപ്പോൾ ആദ്യം കുറേ ഇറക്കാണ്ട് നടന്നു, കുറച്ച് നേരം വീഡിയോ എടുത്ത് നടക്കാൻ വിചാരിച്ചിട്ട്. അപ്പോൾ ഇവിടെ കാണുന്നിടത്ത് മുഴുവൻ ഇങ്ങനത്തെ ഉപ്പിലിട്ട മറ്റേ മാങ്ങ അങ്ങനെയുള്ള എല്ലാ സംഭവമല്ലേ, അങ്ങനത്തെ കടകളാണ്. അപ്പോൾ ഇത് പട്ടം വിൽക്കുന്ന കടയാണ്. ഒരു പട്ടം 50 രൂപ അങ്ങനെ തൊട്ട് സ്റ്റാർട്ടിങ് വരും. ഇത് ലോക്കൽ പട്ടം, ഇത് 50 രൂപ വരുന്നതാണ്. അവൻ ഉന്നു കുഞ്ഞിനെ കടലിൽ ഇറക്കിയിട്ടില്ല, കുറച്ച് കഴിയുമ്പോൾ ഇറക്കുള്ളൂ. കാരണം അപ്പോൾ വല്ലാണ്ടായിപ്പോവും. അപ്പോൾ ഇവർ പട്ടം വാങ്ങിയാണ്. എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും പട്ടം, കുട്ടികളെ സെറ്റിൽ. പിന്നെ എന്നിട്ട് കടലിൽ നല്ല വെയിലാണ് കേട്ടോ. നമുക്കിപ്പോൾ ഇങ്ങനെ കാണുമ്പോഴും പക്ഷേ ഈ 2:30, 1:30 നേരമാണ്. അപ്പോൾ പക്ഷേ നല്ല വെയിലും ഉണ്ട്. അട്ടുച്ചല്ലേ, എന്നാലും നല്ലോണം ആൾക്കാർ കടലിലും ഉണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നടന്നു. ഇടയിലിടയിൽ ഉന്നുമോൻ കടലിൽ കളിക്കാൻ പോകും. അപ്പോൾ ഓരോന്നും പറഞ്ഞ് കുറച്ച് കയറ്റി കൊണ്ടടക്കും, പിന്നെ ഇങ്ങോട്ട് ഇറങ്ങി ഓടും. അപ്പോൾ ഇങ്ങനെ നടന്നു. ഞങ്ങൾ ആദ്യം കുറേ നാൾ മുമ്പ് ചെന്നപ്പോൾ മറ്റേ ഉസ്താദ് ഹോട്ടലിൻ്റെ ഇപ്പോൾ ഒന്നല്ല 4 കൊല്ലമൊക്കെ മുമ്പ് വരെ അതിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഉസ്താദ് ഹോട്ടലിൻ്റെ ഷൂട്ടിങ് നടന്നതിൻ്റെയൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ കാണുന്നതാണ് കടൽപ്പാലം, അതൊക്കെ തകർന്നു. അപ്പുറത്ത് കല്ലിട്ടിട്ടുള്ള കടൽപ്പാലത്തിൻ്റെ കാണാട്ട. അപ്പോൾ ഫുള്ള് മറ്റേ പരുന്തൊക്കെ നല്ല ഉണ്ട്. കാരണം കുറച്ച് അപ്പുറത്ത് ഹാർബർ പോലത്തെ സ്ഥലം ഉണ്ടല്ലോ, അതുകൊണ്ട്. പിന്നെ ഇവിടെ ഏതോ ഒരു പൈപ്പുണ്ട്, വേസ്റ്റ് വെള്ളം വരുന്ന പൈപ്പുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ വേസ്റ്റ് നല്ല വരും. അപ്പോൾ കണ്ട ആ അറ്റത്ത് കാണുന്നത് കടൽപ്പാലം, അത് ഫുള്ള് തകർന്നു പോയി. പിന്നെ ഈ അറ്റത്തും ഉണ്ടൊരു കടൽപ്പാലം കണ്ടിട്ടുണ്ട്, അതും ഇങ്ങനെ കുറ്റി മാത്രമേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ സ്റ്റേജ് പോലൊരു സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ കയറിയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഇപ്പോൾ ഈ നേരത്തായത് കൊണ്ട് കുറേ കോളേജ് പിള്ളേർ വന്നിട്ട് അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും കേട്ടോ. കോളേജ് ഇന്ന് വന്നിട്ട് ഇങ്ങനെ എല്ലാവരും ഉണ്ടാവും, ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ ഇങ്ങനെ ഓരോ ഭിത്തിമേലും നമ്മുടെ കോഴിക്കോടിൻ്റെ ഈ ഒരു ഭാഗത്തിൻ്റെയും കോഴിക്കോടിൻ്റെ ചെറിയ തോതിലുള്ള ഓരോ ചരിത്രങ്ങൾ പോലെ ചെറിയ ഒരു പാരഗ്രാഫ് പോലെ ഇതിൻ്റെ ഉള്ളിലിങ്ങനെ ഓരോ തൂണുമൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ 1-2 ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് കടപ്പുറത്തുനിന്ന് ഇങ്ങനെ വടക്കല്ലേ അങ്ങോട്ട് ഇങ്ങനെ നേരെ നടന്നിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞത് കേട്ടോ. അപ്പോൾ ഇവിടേക്ക് ഇങ്ങനെ കയറി കുറച്ച് നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവിടവും ശരിക്കും കാണാമല്ലോ. അവിടെ ഈ തൂണുപാലം പൊട്ടിപ്പോയാലും അപ്പുറത്ത് മറ്റേ കരിങ്കല്ലുകൊണ്ടുള്ള പാലം ഉണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്, സ്റ്റേജ് പോലെയുള്ള ഭാഗം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറുമ്പോൾ ഒരേ മുക്കിലും മൂലയിലൊക്കെ ആയിട്ട് ഇങ്ങനെ കോളേജ് പിള്ളേരൊക്കെ ഉണ്ടാവും. അതുപോലെ ഫാമിലികളും ഉണ്ടാവും ഇടയിലിടയിൽ. അപ്പോൾ ഇതുപോലെ ഞാൻ പറഞ്ഞത് ഈ തൂണുകളുമ്മലൊക്കെ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിച്ച് തരുന്നതായിരിക്കും. ഇവിടെയൊക്കെ ഫുള്ള് കോളേജ് പിള്ളേർ തട്ടലും മുട്ടിലും മറയിലും മണ്ടയിലൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതുമ്മയൊക്കെ കണ്ടു. ഈ തൂണുമ്മ 3-4 എഴുതി വെച്ചിട്ടുണ്ട്. ഞാനത് കാണിച്ചു തരാം കേട്ടോ. ഞാനപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നടന്ന് നോക്കിയതാണ്, എന്താണ് സംഭവം എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് സംഭവമൊന്നുമില്ല, ഒരു മൊത്തത്തിലുള്ളൊരു സ്ഥലത്ത്. അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഇങ്ങനെ ഒരു മതിൽ പോലെ കെട്ടി ഇങ്ങനെ അയിലൊക്കെ നമുക്ക് പിള്ളേർക്ക് കുളിച്ച് കളിക്കാൻ പറ്റില്ലേ, അങ്ങനത്തെ ഒരു സംഭവം. ഇനി നമ്മൾ പോണോടത്ത് കാണാം മറ്റേ മെർച്ചൻ്റ് നേവിയുടെ ഒരു കോട്ടേഴ്സ് പോലത്തെ ഒരു സ്ഥലം കാണാം. കോട്ടേഴ്സ് അല്ല, ഓഫീസ് പോലത്തെ. ഇപ്പം അത് അടഞ്ഞുകിടക്കുകയാണ് കേട്ടോ. ഇത് വൈറ്റ് ഹൗസ് പോലത്തെ, ഇതെന്തോ ഹോട്ടലാണോ റെസ്റ്റോറൻ്റ് ആണോ എന്നറിയില്ല. അങ്ങനത്തെ ഒരു വേണ്ട ഹോട്ട് കോ അത് ഇപ്പം അത് വർക്കിംഗ് അല്ല, അടഞ്ഞെടുക്കാണ് കേട്ടോ.
പിന്നെ ഈ ഒരു ഭാഗം നമ്മൾ മറ്റേ പടത്തിലോ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഏത് പടത്തിലാണെന്നറിയോ, ഓം ശാന്തി ഓശാനയിൽ ഉണ്ട് ആ ഭാഗം കണ്ടതൊക്കെ ഇങ്ങനെ അടഞ്ഞു കിടക്കുകയാണ് കേട്ടോ. ഇതൊന്നും ഇപ്പോൾ ഓപ്പൺ അല്ല തോന്നുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ മെർച്ചൻ്റ് നേവിയുടെ ക്ലബ്ബാണ് കേട്ടോ, അല്ലേ ക്ലബ്ബ്, ആ മെർച്ചൻ്റ് നേവിയുടെ ക്ലബ്ബാണ് കേട്ടോ അത്. ഉണ്ടോ ആ കുഞ്ഞു കുടീരം പോലത്തെ സംഭവം ഉണ്ടല്ലോ അവിടെയല്ലേ, നസ്രിയും ശ്രീ വിനീത് ശ്രീനിവാസനൊക്കെ ഇരുന്നിട്ട് മറ്റേ ഓം ശാന്തി ഓശാനയിലൊക്കെ ഉള്ള ഭാഗം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നല്ല രസമായിട്ടാണ് നടക്കാനൊക്കെ, മറ്റേ കടപ്പുറത്ത് നടക്കണമായിട്ടും. കാരണം കടപ്പുറത്ത് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോണി. അപ്പോൾ ഇങ്ങനെ ഇവിടെ കൊണ്ടടക്കുമ്പോൾ കുഴപ്പമില്ലല്ലോ. കണ്ടോ ആ കുറ്റി, പാലങ്ങളുടെ കുറ്റി, വെറും ഇപ്പോൾ കുറ്റി മാത്രമേ. കുറേ പടങ്ങളിലൊക്കെ നമുക്ക് പാലം പൊട്ടിത്തകർന്നതായിട്ടും കണ്ടിട്ടുണ്ട്, പക്ഷെ ഇപ്പം അതും കൂടി ഇല്ലാണ്ട് മൊത്തത്തിൽ കുറ്റി മാത്രമായി. കൂടുതലും കോളേജ് പിള്ളേരാണ് കേട്ടോ ഈ നേരത്തെ ഇവിടെ ഉള്ളത്. പിന്നെ സാധാരണക്കാരും ഉണ്ട്. പിന്നെ ഇവിടെ ബോട്ടിംഗ് ആണോ എന്നൊക്കെയൊന്നും അറിയില്ല. ബോട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മൾ സാധാരണക്കാരെ കൊണ്ടുപോകും അങ്ങനെയൊന്നും അറിയില്ല. എനിക്ക് തോന്നുന്നു നേവിയുടെ വല്ലതും ആയിരിക്കും. ഇവിടെ ആദ്യം ബാത്റൂമായിട്ട് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ബാത്റൂമൊക്കെ ഒന്ന് പുരോഗമിപ്പിച്ചിട്ടുണ്ട്. അത് കാരണം നമ്മൾ ബാത്റൂമിൽ പോകണേന് 5 രൂപ കൊടുക്കണം. ഇതാണ് കേട്ടോ ഇപ്പോഴത്തെ ബാത്റൂമൊക്കെ. ഇപ്പോൾ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു 4 കൊല്ലം ആയിട്ട് ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല. അതിൻ്റെ ഇടയിൽ ഒരു 3 മാസം മുമ്പ് പോയപ്പോൾ ഈ വഴിക്ക് വന്നിട്ടില്ല. അന്ന് ഇങ്ങനത്തെ ഒരു ബാത്റൂമൊന്നും സെറ്റപ്പ് ഉണ്ടായിരുന്നില്ല. ഞാനൊരു 4 കൊല്ലമായിട്ട്. അപ്പം 5 രൂപന് ഇപ്പോൾ അവിടെ ബാത്റൂമിൽ പോകാനുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗമാണ് എനിക്ക് സത്യം പറഞ്ഞ് കടപ്പുറത്ത് വന്നിട്ട് ഇഷ്ടമായ ഒരു ഭാഗം. എനിക്കിങ്ങനെ നടക്കാനുള്ള സ്പേസൊക്കെ ഉള്ളത് നല്ല ഇഷ്ടമുള്ള സ്ഥലമാണ് കേട്ടോ. ഇതാ ഞാൻ പറഞ്ഞ ഒരേ തൂണുമ്മൽ ഇങ്ങനെ കോഴിക്കോടിൻ്റേതായ ഒരേ സംഭവങ്ങളെ പറ്റിയിട്ട് ഇങ്ങനെ ചെറിയ തോതിൽ ഇങ്ങനെ ഒരു പാരഗ്രാഫ് പോലെ കൊടുത്തിട്ടുണ്ടോ. എല്ലായിടത്തും അങ്ങനെ അങ്ങനെ ഉണ്ട്, ഒരേ തൂണമ്മ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നല്ല വെയിലാണ്. കുറച്ച് കഴിയുമ്പോൾ ഒന്നും കൂടി ആൾക്കാർ കൂടിയിട്ട് അവിടെ ഇവിടെയൊക്കെ ഉണ്ട് എല്ലാവരും. കുറേ പേര് കടലിൽ ഇറങ്ങിയിട്ടില്ലെങ്കിലും കുറേ പേര് ഇപ്പോഴും കടപ്പുറത്തുണ്ട്. ഉച്ചരിഞ്ഞൊക്കെ പോയാൽ തീരെയും സ്ഥലം ഉണ്ടാവില്ല കേട്ടോ. ഇത് എന്താണെന്ന് വെച്ചാലേ, നമ്മൾ വേസ്റ്റ് സാധനങ്ങളുണ്ടല്ലോ, വേസ്റ്റ് നമ്മൾ കളയില്ലേ, ഈ കുപ്പിയും ടയറ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളില്ലേ, അതൊക്കെ വെച്ചിട്ട് ഇവരിങ്ങനെ നമ്മുടെ കടപ്പുറമെന്നും പറഞ്ഞ് പേരും കൊടുത്തിട്ട്, അതുകൊണ്ട് ഒരേ നമ്മുടെ എന്താ പറയുക ക്രാഫ്റ്റ് അങ്ങനെ ചെയ്തിട്ട് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. കണ്ടോ ബീറും കുപ്പി അങ്ങനെയുള്ള കുപ്പികളുണ്ടും. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് ക്രാഫ്റ്റ് ലെവലിലേ കളയുന്ന സാധനങ്ങൾ വെച്ചിട്ടുണ്ടാക്കിയിട്ട് ഇങ്ങനെ അങ്ങനെ കുറച്ച് കസാര പോലെ കിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ആൾക്കാരുണ്ട്. അതിൻ്റെ ഉള്ളിൽ കയറിയത് അതിൻ്റെ ഉള്ളിലത്തെ ആൾക്കാരാണോ അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പം നല്ല രസം തോന്നി. കാരണം വെറുതെ വേസ്റ്റ് കളഞ്ഞും ആ വലിച്ചെറിയുന്ന സാധനങ്ങൾ വെച്ചിട്ട് ഇവരിങ്ങനെ അതിൻ്റെ ഉള്ളിലൊരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നേരം ഒരു 3 മണിയോടുകൂടിയൊക്കെ അടുത്ത് തുടങ്ങിയപ്പോൾ തൊട്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ കൂടി വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ പ്രത്യേകത മറ്റേ ഐശ്വര്യതല്ലേ, ഐശ്വര്യത് കിട്ടും. അതെനിക്ക് നല്ല ഇഷ്ടമാണ്. പക്ഷേ മിക്സാണ് ഏറ്റവും നല്ലത് ഐശ്വര്യത് വാങ്ങുമ്പോൾ. അത് നമ്മളങ്ങനെ ഒരു കുപ്പിലിട്ട കടയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. കണ്ട ഒരുപാട് തരത്തിലുള്ള സംഭവങ്ങളൊക്കെ കുപ്പിലിട്ടതുണ്ടാവും. നുന്നൂന പിന്നെയും വെള്ളത്തിലിറക്കിയപ്പോൾ നുന്നൂൻ്റെ വെള്ളത്തിൽ കളിയുന്നത്. എപ്പോഴാ കടലിലേക്ക് ഓടാമെന്നും അറിയില്ല. അതുകൊണ്ട് ഇങ്ങനെ ഞാനൊക്കെയും കൂടെ നിൽക്കും ഇങ്ങനെ ഇടയിൽ, അല്ലെങ്കിൽ ഇതിങ്ങനെ ഇടയിൽ കൂടെ ഓടിപ്പോവും. വേണ്ടോ നേരം വൈകി തുടങ്ങിയപ്പോൾ ആൾക്കാരിങ്ങനെ നല്ല വന്നു തുടങ്ങി. ഇവിടെ വന്നാൽ നല്ല നേരം പോക്കണം. എന്താ വെച്ചാൽ നല്ലൊരു രസമുള്ള കടപ്പുറം. പക്ഷേ ഇപ്പം ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഏകദേശം 1 ആഴ്ചയ്ക്കുള്ളിൽ ഞാൻ ചാവക്കാട്, നമ്മൾ വരുന്ന വഴിയിൽ ചാവക്കാട് ബേബി ബീച്ചിൽ പോയായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു സെറ്റപ്പ് കണ്ടപ്പോൾ ഇവിടെ ഉപ്പിലിട്ടത് കിട്ടുന്നല്ലാണ്ട് കടൽ വെള്ളം അത്ര രസമില്ല. എന്താ വെച്ചാൽ രസമില്ല എന്ന് വെച്ചാൽ ചെളി കലങ്ങിയ പോലത്തെ വെള്ളമാണ്. കാരണം അപ്പുറത്ത് കൂടെ ഇതിങ്ങനെ കാനവെള്ളം പോലെ പോകുന്നുണ്ട് കോഴി വേസ്റ്റൊക്കെ. അപ്പോൾ ഞാനൊരു ഐസ് വരതിയത് വാങ്ങുന്നുണ്ട് കേട്ടോ.
ഞാൻ മിക്സാണ് കേട്ടോ പറഞ്ഞത്. കാരണം എരിവ് മാത്രമാകുമ്പോൾ എരിവ് മാത്രമായിരിക്കും, പുളി എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു പുളിയായിരിക്കും, മധുരം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു മധുരമായിരിക്കും. അപ്പം മിക്സ്ഡ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കൂടെ ഒരു മിക്സായിട്ടുള്ള ഒരു ടേസ്റ്റ് ആകുമ്പോൾ പിന്നെയും രസമുണ്ടാവും. അപ്പോൾ പിന്നെ ഞാൻ മിക്സാണ് പറഞ്ഞത്. അപ്പം മിക്സ് കഴിച്ചപ്പോൾ എനിക്കിഷ്ടമായി. പുളി മാത്രം കഴിച്ചാൽ നമുക്കേ എന്താ പറയുക, ആ നമ്മൾ ഉപ്പിലിട്ട സംഭവങ്ങളുടെ വെള്ളം നമ്മൾ കുടിക്കൂലേ, ആ ഒരു ടേസ്റ്റായിരിക്കും, അതൊരു രസമില്ല. മിക്സാവുമ്പോൾ പുളിയും എരിവും മധുരമൊക്കെ പാടെ ഒന്നിച്ചാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എനിക്ക് എൻ്റെത് കിട്ടിയിട്ടാ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ കോഴിക്കോട് ബീച്ചിൽ പോയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ബീച്ചിനെ പറ്റിയൊക്കെ ഒന്ന് വിശദമായി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് നമ്മൾ പോയത് ഏകദേശം ഒരു 2 മണിയൊക്കെ ടൈമിലാണ് പോയത്. 2 മണിക്കൊക്കെ എത്തി. കണ്ടോ, നമ്മൾ കോഴിക്കോടെത്തി. ഐ ലവ് കോഴിക്കോട്. ഇപ്പം മിക്കവിടത്തും കാണാം. ഐ ലവ് വയനാട്, ഐ ലവ് കുറ്റിപ്പുറം, ഐ ലവ് പിന്നെ ഏതോ ഒരു സ്ഥലം ഞാൻ കണ്ടല്ലോ, അങ്ങനെ കാണുന്നുണ്ട്. അപ്പം കടകളൊക്കെ ഫുള്ള് സജീവമായിരിക്കും കേട്ടോ. നമുക്ക് കോഴിക്കോട് നേരം വെളുക്കോളം ഫുള്ള് കടകളുണ്ടാവും. അതുപോലെ തന്നെ നല്ല തിരക്കും ഉണ്ടാവും. ഉച്ചയ്ക്കാണെന്നൊന്നും വിചാരിച്ചാലും കടപ്പുറല്ലേ എന്ന് വിചാരിച്ചാലും നമുക്ക് നല്ല തിരക്കുണ്ടാവും. കണ്ടോ, ഞങ്ങൾ എത്തിയപ്പോൾ 1:30, 2 മണിയൊക്കെ ടൈമാണ്. പക്ഷെ എന്നാലും നല്ല തിരക്കുണ്ട്. ഒരുപാട് ഇങ്ങനെ ഉപ്പിലിട്ട കടകളുണ്ടാവും. അതെനിക്ക് ഭയങ്കര നല്ല ഇഷ്ടമാണ് അങ്ങനത്തെ സംഭവങ്ങൾ. പിന്നെ ഉന്നുമോനാണെങ്കിൽ ഇപ്പം ഫുള്ള് വെള്ളത്തിൽ കളി കൂടിയിട്ടുണ്ട്. അപ്പോൾ കടലിറക്കാൻ വേണ്ടിയിട്ട് ആൾക്ക് കടലുണ്ടാ പിന്നെ കയറൂല. അപ്പോൾ ആദ്യം കുറേ ഇറക്കാണ്ട് നടന്നു, കുറച്ച് നേരം വീഡിയോ എടുത്ത് നടക്കാൻ വിചാരിച്ചിട്ട്. അപ്പോൾ ഇവിടെ കാണുന്നിടത്ത് മുഴുവൻ ഇങ്ങനത്തെ ഉപ്പിലിട്ട മറ്റേ മാങ്ങ അങ്ങനെയുള്ള എല്ലാ സംഭവമല്ലേ, അങ്ങനത്തെ കടകളാണ്. അപ്പോൾ ഇത് പട്ടം വിൽക്കുന്ന കടയാണ്. ഒരു പട്ടം 50 രൂപ അങ്ങനെ തൊട്ട് സ്റ്റാർട്ടിങ് വരും. ഇത് ലോക്കൽ പട്ടം, ഇത് 50 രൂപ വരുന്നതാണ്. അവൻ ഉന്നു കുഞ്ഞിനെ കടലിൽ ഇറക്കിയിട്ടില്ല, കുറച്ച് കഴിയുമ്പോൾ ഇറക്കുള്ളൂ. കാരണം അപ്പോൾ വല്ലാണ്ടായിപ്പോവും. അപ്പോൾ ഇവർ പട്ടം വാങ്ങിയാണ്. എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും പട്ടം, കുട്ടികളുടെ സെറ്റിൽ. ഇനി എന്നിട്ട് കടലിൽ നല്ല വെയിലാണ് കേട്ടോ. നമുക്കിപ്പോൾ ഇങ്ങനെ കാണുമ്പോഴും പക്ഷേ ഈ 2:30, 1:30 നേരമാണ്. അപ്പോൾ പക്ഷേ നല്ല വെയിലുമുണ്ട്. അട്ടുച്ചയല്ലേ, എന്നാലും നല്ലോണം ആൾക്കാർ കടലിലുമുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നടന്നു. ഇടയിലിടെ ഉന്മോൻ കടലിൽ കളിക്കാൻ പോകും. അപ്പോൾ ഓരോന്നും പറഞ്ഞ് കുറച്ച് കയറ്റി കൊണ്ടിടക്കും, പിന്നെ ഇങ്ങോട്ട് ഇറങ്ങി ഓടും. അപ്പോൾ ഇങ്ങനെ നടന്നു. ഞങ്ങൾ ആദ്യം കുറേ നാൾ മുമ്പ് ചെന്നപ്പോൾ മറ്റേ ഉസ്താദ് ഹോട്ടലിൻ്റെ ഇപ്പോൾ ഒന്നല്ല 4 കൊല്ലമൊക്കെ മുമ്പ് വരെ അതിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഉസ്താദ് ഹോട്ടലിൻ്റെ ഷൂട്ടിങ് നടന്നതിൻ്റെയൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ കാണുന്നതാണ് കടൽപ്പാലം, അതൊക്കെ തകർന്നു. അപ്പുറത്ത് കല്ലിട്ടിട്ടുള്ള കടൽപ്പാലത്തിൻ്റെ കാണാട്ട. അപ്പോൾ ഫുള്ള് മറ്റേ പരുന്തൊക്കെ നല്ല ഉണ്ട്. കാരണം കുറച്ച് അപ്പുറത്ത് ഹാർബർ പോലത്തെ സ്ഥലം ഉണ്ടല്ലോ, അതുകൊണ്ട്. പിന്നെ ഇവിടെ ഏതോ ഒരു പൈപ്പുണ്ട്, വേസ്റ്റ് വെള്ളം വരുന്ന പൈപ്പുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ വേസ്റ്റ് നല്ല വരും. അപ്പോൾ കണ്ടോ, ആ അറ്റത്ത് കാണുന്നത് കടൽപ്പാലം, അത് ഫുള്ള് തകർന്നു പോയി. പിന്നെ ഈ അറ്റത്തും ഉണ്ടൊരു കടൽപ്പാലം കണ്ടിട്ടുണ്ട്, അതും ഇങ്ങനെ കുറ്റി മാത്രമേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ സ്റ്റേജ് പോലൊരു സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ കയറിയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഇപ്പോൾ ഈ നേരത്തായത് കൊണ്ട് കുറേ കോളേജ് പിള്ളേർ വന്നിട്ട് അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും കേട്ടോ. കോളേജ് ഇന്ന് വന്നിട്ട് ഇങ്ങനെ എല്ലാവരും ഉണ്ടാവും, ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ ഇങ്ങനെ ഓരോ ഭിത്തിമേലും നമ്മൾ കോഴിക്കോടിൻ്റെ ഈ ഒരു ഭാഗത്തിൻ്റെയും കോഴിക്കോടിൻ്റെ ചെറിയ തോതിലുള്ള ഓരോ ചരിത്രങ്ങൾ പോലെ ചെറിയ ഒരു പാരഗ്രാഫ് പോലെ ഇതിൻ്റെ ഉള്ളിലിങ്ങനെ ഓരോ തൂണുമല എഴുതി എഴുതി വെച്ചിട്ടുണ്ട്. അതിലൊന്ന് രണ്ടെണ്ണം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങോട്ടേക്ക് ഉണ്ടായിരുന്നു. നമ്മൾ കടപ്പുറത്തു നിന്ന് ഇങ്ങനെ വടക്കല്ലേ, അങ്ങോട്ടിങ്ങനെ നേരെ നടന്നിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞത് കേട്ടോ. അപ്പോൾ ഇവിടേക്ക് ഇങ്ങനെ കയറി കുറച്ച് നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവിടവും ശരിക്ക് കാണാമല്ലോ. അവിടെ ഈ തൂണുപാലം പൊട്ടിപ്പോയാലും അപ്പുറത്ത് മറ്റേ കരിങ്കല്ലുകൊണ്ടുള്ള പാലം ഉണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത് സ്റ്റേജ് പോലെയുള്ള ഭാഗം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറുമ്പോൾ ഒരേ മുക്കിലും മൂലയിലൊക്കെ ആയിട്ട് ഇങ്ങനെ കോളേജ് പിള്ളേരൊക്കെ ഉണ്ടാവും. അതുപോലെ ഫാമിലികളും ഉണ്ടാവും ഇടയിലിടയിൽ. അപ്പോൾ ഇതുപോലെ ഞാൻ പറഞ്ഞത് ഈ തൂണുകളുമ്മലൊക്കെ ഇങ്ങനെ ഓരോന്നിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരുന്നതായിരിക്കും. ഇവിടെയൊക്കെ ഫുള്ള് കോളേജ് പിള്ളേർ തട്ടലും മുട്ടിലും മറയിലും മണ്ടയിലൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതുമ്മയൊക്കെ കണ്ടു. ഈ തൂണുമ്മ 3-4 എണ്ണം എഴുതി വെച്ചിട്ടുണ്ട്, ഞാനത് കാണിച്ചു തരാം കേട്ടോ.
ഞാനപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ നടന്ന് നോക്കിയതാണ് എന്താണ് സംഭവം എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് സംഭവമൊന്നുമില്ല, ഒരു മൊത്തത്തിലുള്ളൊരു സ്ഥലത്ത് അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഇങ്ങനെ ഒരു മതിൽ പോലെ കെട്ടി ഇങ്ങനെ അയിലൊക്കെ നമുക്ക് പിള്ളേർക്ക് കുളിച്ച് കളിക്കാൻ പറ്റില്ലേ, അങ്ങനത്തെ ഒരു സംഭവം. ഇനി നമ്മൾ പോണോടത്ത് കാണാം മറ്റേ മെർച്ചൻ്റ് നേവിയുടെ ഒരു കോട്ടേഴ്സ് പോലത്തെ ഒരു സ്ഥലം കാണാം. കോട്ടേഴ്സ് അല്ല, ഓഫീസ് പോലത്തെ. ഇപ്പം അത് അടഞ്ഞു കിടക്കുകയാണ് കേട്ടോ. ഇത് വൈറ്റ് ഹൗസ് പോലത്തെ, ഇതെന്തോ ഹോട്ടലാണോ റെസ്റ്റോറൻ്റ് ആണോ എന്നറിയില്ല, അങ്ങനത്തെ ഒരു കണ്ട ഹോട്ടൽ. അത് ഇപ്പം അത് വർക്കിംഗ് അല്ല, അടഞ്ഞു കിടക്കുകയാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗം നമ്മൾ മറ്റേ പടത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഏത് പടത്തിലാണെന്നറിയോ, ഓം ശാന്തി ഓശാനയിൽ ഉണ്ടാ ഭാഗം കണ്ടതൊക്കെ ഇങ്ങനെ അടഞ്ഞു കിടക്കുകയാണ് കേട്ടോ. ഇതൊന്നും ഇപ്പോൾ ഓപ്പൺ അല്ല തോന്നുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ മെർച്ചൻ്റ് നേവിയുടെ ക്ലബ്ബാണ് കേട്ടോ, അല്ലേ ക്ലബ്ബ്. ആ മെർച്ചൻ്റ് നേവിയുടെ ക്ലബ്ബാണ് കേട്ടോ. അത് ഉണ്ടോ ആ കുഞ്ഞിക്കുടീരം പോലത്തെ സംഭവം ഉണ്ടല്ലോ അവിടെ, അല്ലേ. നസ്രിയും ശ്രീ വിനീത് ശ്രീനിവാസനൊക്കെ ഇരുന്നിട്ട് മറ്റേ ഓം ശാന്തി ഓശാനയിലൊക്കെ ഉള്ള ഭാഗം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നല്ല രസമാട്ടോ നടക്കാനൊക്കെ, മറ്റേ കടപ്പുറത്ത് നടക്കണായിട്ടും. കാരണം കടപ്പുറത്ത് ഇങ്ങനെ നടന്ന് കഴിഞ്ഞാൽ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോണ്. അപ്പോൾ ഇങ്ങനെ ഇവിടെ കൊണ്ടടക്കുമ്പോൾ കുഴപ്പമില്ലല്ലോ. കണ്ട ആ കുറ്റി പാലങ്ങളുടെ കുറ്റി, വെറും ഇപ്പോൾ കുറ്റി മാത്രമായി. കുറേ പടങ്ങളിലൊക്കെ നമുക്ക് പാലം പൊട്ടിത്തകർന്നതായിട്ടും കണ്ടിട്ടുണ്ട്, പക്ഷെ ഇപ്പം അതും കൂടി ഇല്ലാണ്ട് മൊത്തത്തിൽ കുറ്റി മാത്രമായി. കൂടുതലും കോളേജ് പിള്ളേരാണ് കേട്ടോ ഈ നേരത്തെ ഇവിടെ ഉള്ളത്. പിന്നെ സാധാരണക്കാരും ഉണ്ട്. പിന്നെ ഇവിടെ ബോട്ടിംഗ് ആണോ എന്ന് എനിക്കൊന്നും അറിയില്ല. ബോട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മൾ സാധാരണക്കാരെ കൊണ്ടുപോകും അങ്ങനെയൊന്നും അറിയില്ല. എനിക്ക് തോന്നുന്നു നേവിയുടെ വല്ലതും ആയിരിക്കും. ഇവിടെ ആദ്യം ബാത്റൂമായിട്ട് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ബാത്റൂമൊക്കെ ഒന്ന് പുരോഗമിപ്പിച്ചിട്ടുണ്ട്. അത് കാരണം നമ്മൾ ബാത്റൂമിൽ പോകണതിന് 5 രൂപ കൊടുക്കണം. ഇതാണ് കേട്ടോ ഇപ്പോഴത്തെ ബാത്റൂമൊക്കെ. ഇപ്പോഴെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു 4 കൊല്ലം ആയിട്ട് ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല. അതിൻ്റെ ഇടയിൽ ഒരു 3 മാസം മുമ്പ് പോയപ്പോൾ ഈ വഴിക്ക് വന്നിട്ടില്ല. അന്ന് ഇങ്ങനത്തെ ഒരു ബാത്റൂമൊന്നും സെറ്റപ്പ് ഉണ്ടായിരുന്നില്ല. ഞാനൊരു 4 കൊല്ലമായിട്ട്. അപ്പോൾ 5 രൂപന് ഇപ്പോൾ അവിടെ ബാത്റൂമിൽ പോകാനുള്ളത്. ഈ ഒരു ഭാഗമാണ് എനിക്ക് സത്യം പറഞ്ഞ് ഈ കടപ്പുറത്ത് വന്നിട്ട് ഇഷ്ടമായ ഒരു ഭാഗം. എനിക്കിങ്ങനെ നടക്കാനുള്ള സ്പേസൊക്കെ ഉള്ളത് നല്ല ഇഷ്ടമുള്ള സ്ഥലമാണ് കേട്ടോ. ഇതാ ഞാൻ പറഞ്ഞ ഒരേ തൂണുമ്മൽ ഇങ്ങനെ കോഴിക്കോടിൻ്റെതായ ഒരേ സംഭവങ്ങളെ പറ്റിയിട്ട് ഇങ്ങനെ ചെറിയ തോതിൽ ഇങ്ങനെ ഒരു പാരഗ്രാഫ് പോലെ കൊടുത്തിട്ടുണ്ടാവും. എല്ലായിടത്തും അങ്ങനെ അങ്ങനെ ഉണ്ട്, ഒരേ തൂണുമ്മ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നല്ല വെയിലാണ്. കുറച്ച് കഴിയുമ്പോൾ ഒന്നും കൂടി ആൾക്കാർ കൂടിയിട്ട് അവിടെ കൂടെ ഒക്കെ ഉണ്ട് എല്ലാവരും. കുറേ പേര് കടലിൽ ഇറങ്ങിയിട്ടില്ലെങ്കിലും കുറേ പേർ ഇപ്പോഴും കടപ്പുറത്തുണ്ട്. ഉച്ചരിഞ്ഞൊക്കെ പോയാൽ തീരെ സ്ഥലം ഉണ്ടാവില്ല കേട്ടോ. ഇത് എന്താണെന്ന് വെച്ചാലേ, നമ്മൾ വേസ്റ്റ് സാധനങ്ങളുണ്ടല്ലോ, വേസ്റ്റ് നമ്മൾ കളയില്ലേ, ഈ കുപ്പിയും ടയറ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളില്ലേ, അതൊക്കെ വെച്ചിട്ട് ഇവരിങ്ങനെ നമ്മുടെ കടപ്പുറമെന്നും പറഞ്ഞ് പേരും കൊടുത്തിട്ട്, അതുകൊണ്ട് ഒരേ നമ്മുടെ എന്താ പറയുക ക്രാഫ്റ്റ് അങ്ങനെ ചെയ്തിട്ട് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. കണ്ടോ ബീറും കുപ്പി അങ്ങനെ ഉള്ള കുപ്പികളുണ്ടും. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് ക്രാഫ്റ്റ് ലെവലിലേ കളയുന്ന സാധനങ്ങൾ വെച്ചിട്ടുണ്ടാക്കിയിട്ട് ഇങ്ങനെ അങ്ങനെ കുറച്ച് കസാര പോലെ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ആൾക്കാരുണ്ട്. അതിൻ്റെ ഉള്ളിൽ കയറിയത് അതിൻ്റെ ഉള്ളിലത്തെ ആൾക്കാരാണോ അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പം നല്ല രസം തോന്നി. കാരണം വെറുതെ വേസ്റ്റ് കളഞ്ഞും ആ വലിച്ചെറിയുന്ന സാധനങ്ങൾ വെച്ചിട്ട് ഇവരിങ്ങനെ അതിൻ്റെ ഉള്ളിലൊരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നേരം ഒരു 3 മണിയോടുകൂടിയൊക്കെ അടുത്ത് തുടങ്ങിയപ്പോൾ തൊട്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ കൂടി വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ പ്രത്യേകത മറ്റേ ഐശ്വര്യതല്ല, ഐശ്വര്യത് കിട്ടും. അതെനിക്ക് നല്ല ഇഷ്ടമാണ്. പക്ഷേ മിക്സാണ് ഏറ്റവും നല്ലത് ടൈ സ്വരതി അത് വാങ്ങുമ്പോൾ. അത് നമ്മളങ്ങനെ ഒരു കുപ്പിലിട്ട കടയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. കണ്ട ഒരുപാട് തരത്തിലുള്ള സംഭവങ്ങളൊക്കെ കുപ്പിലിട്ടതുണ്ടാവും. നുന്നൂന പിന്നെയും വെള്ളത്തിലിറക്കിയപ്പോൾ നുന്നൂൻ്റെ വെള്ളത്തിൽ കളിഞ്ഞത്. എപ്പോഴാ കടലിലേക്ക് ഓടാമെന്നും അറിയില്ല. അതുകൊണ്ട് ഇങ്ങനെ ഞാൻ കൊക്കിയും കൂടെ നിൽക്കും ഇങ്ങനെ ഇടയിൽ, അല്ലെങ്കിൽ ഇതിങ്ങനെ ഇടയിൽ കൂടെ ഓടിപ്പോവും.
കണ്ടു. നേരം വൈകി തുടങ്ങിയപ്പോൾ ആൾക്കാരിങ്ങനെ നല്ല വന്നു തുടങ്ങി. ഇവിടെ വന്നാൽ നല്ല നേരം പോക്കണം. എന്താ വെച്ചാൽ നല്ലൊരു രസമുള്ള കടപ്പുറം. പക്ഷേ ഇപ്പം ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഏകദേശം ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ ചാവക്കാട്, നമ്മൾ വരുന്ന വഴിയിൽ ചാവക്കാട് ബേബി ബീച്ചിൽ പോയായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു സെറ്റപ്പ് കണ്ടപ്പോൾ ഇവിടെ ഉപ്പിലിട്ടത് കിട്ടുന്നല്ലാണ്ട് കടൽ വെള്ളം അത്ര രസമില്ല. എന്താ വെച്ചാൽ രസമില്ല എന്ന് വെച്ചാൽ ചെളി കലങ്ങിയ പോലത്തെ വെള്ളമാണ്. കാരണം അപ്പുറത്ത് കൂടെ ഇതിങ്ങനെ കാനവെള്ളം പോലെ പോകുന്നുണ്ട് കോഴി വേസ്റ്റൊക്കെ. അപ്പോൾ ഞാനൊരു ഐസ്വരതിയത് വാങ്ങുന്നുണ്ട് കേട്ടോ. ഞാൻ മിക്സ് ആണ് കേട്ടോ പറഞ്ഞത്. കാരണം എരിവ് മാത്രമാകുമ്പോൾ എരിവ് മാത്രമായിരിക്കും. പുളി എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു പുളിയായിരിക്കും. മധുരം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു മധുരമായിരിക്കും. അപ്പം മിക്സ്ഡ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കൂടെ ഒരു മിക്സായിട്ടുള്ള ഒരു ടേസ്റ്റ് ആകുമ്പോൾ പിന്നെയും രസം ഉണ്ടാവും. അപ്പോൾ പിന്നെ ഞാൻ മിക്സാണ് പറഞ്ഞത്. അപ്പം മിക്സ് കഴിച്ചപ്പോൾ എനിക്കിഷ്ടമായി. പുളി മാത്രം കഴിച്ചാൽ നമുക്കേ എന്താ പറയുക, ആ നമ്മൾ ഉപ്പിലിട്ട സംഭവങ്ങളുടെ വെള്ളം നമ്മൾ കുടിക്കൂലേ ആ ഒരു ടേസ്റ്റായിരിക്കും. അതൊരു രസമില്ല. മിക്സാവുമ്പോൾ പുളിയും എരും മധുരമൊക്കെ പാടെ ഒന്നിച്ചാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എനിക്ക് എൻ്റെത് കിട്ടിയിട്ടാണ്. വീണ്ടും രാത്രി കടപ്പുറത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എങ്ങനെയുണ്ടെന്ന് കാട്ടാൻ, ഇവിടെ അപ്പുറത്ത് എക്സിബിഷൻ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൻ്റേതായ തിരക്കുമുണ്ട്. അപ്പോൾ രാത്രിയാണ് കേട്ടത്. നമ്മളപ്പോൾ ഇനി തിരിച്ച് പോവാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആദ്യമായിട്ട് കാണാച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഫുള്ള് ഇങ്ങനെ ലേറ്റായിട്ട് എപ്പോഴും ഇങ്ങനെ ആൾക്കാർ തന്നെ ഉണ്ടാവും. ആദ്യമൊക്കെ ഞങ്ങൾ 2 മണിവരെയൊക്കെ ഇരിക്കലുണ്ട്. ഇപ്പം നല്ല നിന്നൊക്കെ ആവുന്നതൊക്കെ ഒരുപാട് മുമ്പ് വന്നിട്ട് ഇങ്ങനെ വൈകിട്ടേ വരാം. എന്നിട്ട് 2 മണിയൊക്കെ ഇരുന്നിട്ട് 3 മണി 4 മണി ഒക്കെ ആയിട്ടാവും നമ്മൾ ഇവിടെ തിരിച്ചെത്താം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരൂ കേട്ടോ.